ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെപ്പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? കഠിനക്ഷാമം കടന്നുകൂടിയ ഈജിപ്ത് ദേശത്ത് ജോസഫിൻ്റെ സാന്നിധ്യം അഭിഷേകത്തിൻ്റെ സമൃദ്ധിയാണെന്ന് ഫറവോ തൻ്റെ സേവകരോട് പറഞ്ഞ വാക്കുകളാണിവ. വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട നിറയപ്പെട്ട അനേകം വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാലും ശാസ്ത്രലോകത്തിൻ്റെ വിലയിരുത്തൽ അനുസരിച്ച് ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. ഇഫ് യു ആർ നോട്ട് യൂസിങ് AI ഇൻ ദിസ് 2024, യു വിൽ ബി ഔട്ട്ഡേറ്റഡ്. ഇതാണ് AI വിപണിയിൽ കൊണ്ടുവരുന്ന പരസ്യം. അങ്ങനെ ലോകം മുഴുവൻ ഇന്ന് AI കൊണ്ടുവരുന്ന പരസ്യങ്ങൾക്കും ഓഫറുകൾക്കും പിന്നാലെ പരക്കം പായുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ച് ചരിത്രത്തിൻ്റെ ഭാഗമായ ക്രിസ്തു തൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ അവസാനം തൻ്റെ അരുമ ശിഷ്യർക്ക് നൽകുന്ന ഒരു ഓഫറുണ്ട്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവേൻ. അങ്ങനെയെങ്കിൽ ദാനമായി ആത്മാവിനെ നാം സ്വീകരിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ നിന്ന് നാമും ഔട്ട്ഡേറ്റഡ് ആവുകയില്ലേ? ആരാണ് ഈ പരിശുദ്ധാത്മാവ്? ഒരു കഥ ഇപ്രകാരമാണ്. പെയ്തു തോരാത്ത മഴയിൽ ഓടിക്കളിച്ച് കളിച്ച് തിമർത്ത് ഉണ്ണിക്കുട്ടൻ വീട്ടിലേക്ക് കയറി വരികയാണ്. ഉമ്മറത്തിരുന്ന അച്ഛൻ ഉണ്ണിക്കുട്ടനെ കണ്ടപ്പോൾ ഇപ്രകാരം പറഞ്ഞു: ഉണ്ണിക്കുട്ട, നിനക്കിത്തിരി കുറുമ്പ് കൂടുന്നുണ്ട്, നിനക്ക് ഈ മഴ തോർന്നിട്ട് വന്നാൽ പോരായിരുന്നു. തൊട്ടടുത്ത് നിന്ന ചേട്ടൻ പറഞ്ഞു: നല്ല മഴക്കാരുണ്ടായിരുന്നതല്ലേ, നിനക്ക് ആ കുടയെടുക്കാമായിരുന്നില്ലേ. ഇതെല്ലാം കേട്ട് അടുക്കളയിൽ നിന്ന് അമ്മ ഓടി വന്ന് ഉണ്ണിക്കുട്ടനെ ചേർത്ത് പിടിച്ച് തൻ്റെ സാരി തുമ്പുകൊണ്ട് ഉണ്ണിയുടെ തല നല്ലവണ്ണം തോർത്തിയിട്ട് പറഞ്ഞു: ഈ മഴയ്ക്ക് പെയ്യാൻ കണ്ട സമയം എൻ്റെ ഉണ്ണി വീട്ടിൽ വന്നിട്ട് പോരായിരുന്നു ഈ മഴയുടെ പെയ്ത്ത്. കുറ്റപ്പെടുത്താത്ത മാതൃസ്നേഹം. കുറവുകളിൽ കുറ്റപ്പെടുത്താത്ത മാതൃസ്നേഹമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. പരിശുദ്ധ ത്രിത്വത്തിലെ അമ്മ സാന്നിധ്യം. വചനം പറയുന്നുണ്ട്, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കും. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊള്ളും. വ്യക്തിപരമായി ഞാൻ അനുഭവിച്ച ഈ മാതൃസ്നേഹത്തെക്കുറിച്ച് ഒരു വാക്ക്. ഒരിക്കൽ വാർഷിക ധ്യാനത്തിനിടയിൽ ധ്യാനഗുരു ദിവ്യകാരുണ്യത്തിലുള്ള ഈശോയുടെ ജീവിക്കുന്ന സാന്നിധ്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ആ നിമിഷം ബുദ്ധി കൊണ്ട് ഞാനൊന്ന് ചിന്തിച്ചു: ഓ ഈശോയെ, നീ ദിവ്യകാരുണ്യത്തിൽ സത്യമായും ജീവിച്ചിരിക്കുന്നുവോ? യുക്തി കൊണ്ട് ഞാനൊന്ന് ആ ജീവിക്കുന്ന സാന്നിധ്യത്തെ അളന്നു നോക്കി. പെട്ടെന്ന് മനസ്സാകെ അസ്വസ്ഥം. പ്രാർത്ഥിക്കാൻ പോലും സാധിക്കാത്തത്ര മനസ്സ് അസ്വസ്ഥമായപ്പോൾ പണ്ടെപ്പോഴോ കേട്ടുമറന്ന സന്യാസ പരിശീലന കാലയളവിൽ പാടി പ്രാർത്ഥിച്ചിരുന്ന ആ 4 വരികൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അത് ഇപ്രകാരമായിരുന്നു: ആത്മാവിൽ ശിശുവായി ജീവിക്കാനും അന്ത്യം വരെ അതിൽ നിലനിൽക്കാനും അങ്ങേ മടിയിൽ തല ചാച്ചുറങ്ങാനും ദൈവമേ നീ കൃപയേകിടണേ. ഓർത്തെടുക്കാൻ പോലും പരിശ്രമിക്കാത്ത സമയത്ത് ഈ 4 വരികൾ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ ഇതെവിടെ നിന്ന് എന്ന് ആ നിമിഷം ഞാനും ഒന്ന് ചിന്തിച്ചു പോയി. തുടർന്ന് സായാഹ്നത്തിലുള്ള ടോക്കിൽ അച്ഛൻ ഇപ്രകാരം പറയുകയുണ്ടായി: നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തപ്പോഴും നമുക്കുള്ളിലിരുന്ന് ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമെന്ന്. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കും. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊള്ളും. അതെ, ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടുമല്ല ദൈവത്തെ സ്നേഹിക്കേണ്ടത്, ശിശുസഹജമായ നിഷ്കളങ്കതയോടെ. ഉള്ളിൽ വസിക്കുന്ന ആത്മാവിൻ്റെ സാന്നിധ്യം ഞാൻ തൊട്ടറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. ഈ പന്തക്കുസ്ത തിരുനാളിനായി നാം അടുത്തൊരുങ്ങുമ്പോൾ നമ്മെ ചൂഴ്ന്നു നിൽക്കുന്ന ഈ മാതൃസ്നേഹം നമുക്ക് അനുഭവിക്കാം. വചനം പറയുന്നു, അപ്പസ്തോല പ്രവർത്തനം 17:28, അവനിൽ നാം ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു. ആഗതമാകുന്ന പന്തക്കുസ്ത തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും.